ബയോകെമിസ്ട്രിയിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് നാം കടക്കുകയാണ്. മോഡേൺ ടെക്നിക്സ് ഇൻ ബയോകെമിസ്ട്രി. ഇതുവരെ നാം പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബയോകെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ആധുനികമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, ആധുനികമായിട്ടുള്ള ടെക്നോളജിയെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. കെമിലൂമിനസൻ ഇമ്മ്യൂണോസെക്ലിയ എന്നറിയപ്പെടുന്ന കെമിലൂമിനസൻ ഇമ്മ്യൂണോസെ, കെമിഫ്ലൂവർസെൻസ് ഇമ്മ്യൂണോസെ, ടെർബിഡിമെട്രി, നെഫലോമെട്രി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി തുടങ്ങിയവയാണ് ഈ മോഡേൺ ടെക്നിക്സ് അല്ലെങ്കിൽ മോഡേൺ ട്രെൻഡ്സ് ഇൻ ബയോകെമിസ്ട്രി എന്നതിന്റെ ഭാഗമായിട്ട് നാം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി കെമി ലൂമിനസൻ ഇമ്മ്യൂണോസെ അഥവാ ക്ലിയ എന്താണെന്ന് നോക്കാം. ഇതൊരുതരം ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള വസ്തുക്കളെയാണ് നാം ആന്റിജൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആന്റിജനെതിരെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ. ആന്റിജന്റെയും ആന്റിബോഡിയുടെയും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അവ സ്പെസിഫിക് ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ ആന്റിബോഡികളെ കുറിച്ച് നമുക്കറിയാം. എ ആന്റിജനെ എതിരെ റിയാക്ട് ചെയ്യുന്നത് ആന്റി എ ആന്റിബോഡി ആയിരിക്കും. അതുപോലെ ബി ആന്റിജനെതിരെ റിയാക്ട് ചെയ്യുന്നത് ആന്റി ബി ആന്റിബോഡി ആയിരിക്കും. അതല്ലാതെ എ ആന്റിജൻ ബി ആന്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അതായത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ വളരെ സ്പെസിഫിക് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനെ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ക്ലിയ അഥവാ കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോഅസേ. ഇപ്പോ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നാം ചെയ്യാറുള്ളതാണ്. അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് അഗ്ലൂട്ടിനേഷൻ ആണ് നാം നോക്കുക. പക്ഷെ എല്ലാ കേസിലും ഇതുപോലുള്ള അഗ്ലൂട്ടിനേഷൻ സംഭവിക്കണമെന്നില്ല. അതായത് റിയാക്ഷൻ നടന്നോ അല്ലെങ്കിൽ എത്രമാത്രം റിയാക്ട് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട്. അതിൽ ഒരു മാർഗമാണ് കെമി ലൂമിനസെന്റ് ഇമ്മ്യൂണോസെ. എന്താണ് കെമി ലൂമിനസെൻസ് എന്ന് നമുക്ക് നോക്കാം. ചില കെമിക്കൽസ് അത് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ആ റിയാക്ഷന്റെ ഭാഗമായിട്ട്, റിയാക്ഷന്റെ ഫലമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ആ വസ്തുക്കളെയാണ് നാം കെമി ലൂമിനസെന്റ് മെറ്റീരിയൽസ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ കെമി ലൂമിനസെന്റ് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് ഐസോലൂമിനോൾ, അക്രിഡിനിയം എസ്റ്റർ എന്നിവ കെമി ലൂമിനസെന്റ് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. ഇവയെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഞാൻ പറഞ്ഞു, അതാണ് ഈ കെമി ലൂമിനസെന്റ് ഇമ്മ്യൂണോസെയുടെ ബേസ് എന്ന് പറയുന്നത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ആന്റിജനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ആന്റിബോഡിയെ കണ്ടുപിടിക്കാം. ലക്ഷക്കണക്കിന് വ്യത്യസ്ത തരത്തിലുള്ള ആന്റിജൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത്രമാത്രം വ്യത്യസ്തമായ ആന്റിബോഡികളും ഉണ്ട്. അപ്പൊ ഈ ആന്റിജനെയോ ആന്റിബോഡിയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിയേജന്റ് ആവശ്യമായിട്ടുണ്ട്. ആന്റിജനെ കണ്ടുപിടിക്കാനുള്ള റിയേജന്റ് എന്ന് പറയുന്നത് അതിനെതിരെയുള്ള ആന്റിബോഡിയാണ്. അതുപോലെ ആന്റിബോഡിയെ കണ്ടുപിടിക്കാനുള്ള റിയേജന്റ് എന്ന് പറയുന്നത് അതിനെതിരെയുള്ള ആന്റിജൻ ആണ്. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേത്, അതായത് ആന്റിജനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആന്റിബോഡി റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കും. ആന്റിബോഡിയെ കണ്ടുപിടിക്കണമെങ്കിൽ ആന്റിജൻ റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കും. ബ്ലഡ് ഗ്രൂപ്പിംഗിൽ നമ്മൾ അങ്ങനെ ചെയ്തതാണ്. എ ആന്റിജൻ കണ്ടുപിടിക്കാനായിട്ട് നാം ഉപയോഗിക്കുന്നത് എ ആന്റിബോഡിയാണ്. അതുപോലെ റിവേഴ്സ് ഗ്രൂപ്പിംഗിൽ എ ആന്റിബോഡി കണ്ടുപിടിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നത് എ ആന്റിജനുള്ള സെല്ലുകളാണ്. അത് ഇവിടെയും ബാധകമാണ്. ഇനി ഈ കെമിലൂമിനസെന്റ് മെറ്റീരിയലിന്റെ ഉപയോഗം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു ആന്റിജനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇവിടെ, ഞാൻ പറഞ്ഞു ആന്റിബോഡിയാണ് റിയേജന്റ്. ആ ആന്റിബോഡിയെ കെമിലൂമിനസെന്റ് സബ്സ്റ്റൻസ് ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നു. അതായത് ആ ആന്റിബോഡിയിലേക്ക് ഐസോലൂമിനോളോ അല്ലെങ്കിൽ അക്രിഡിൻ ഓറഞ്ചോ നാം അറ്റാച്ച് ചെയ്യുന്നു, ചേർത്ത് പിടിപ്പിക്കുന്നു. അപ്പോൾ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഈ കെമിലൂമിനസെന്റ് മെറ്റീരിയലും അതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ കെമിലൂമിനസെന്റ് മെറ്റീരിയലിലെ നാം അതിലേക്ക് മറ്റു ചില റിയേജന്റുകൾ ആഡ് ചെയ്ത് റിയാക്ഷൻ നടത്തുക. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റിന്റെ അളവായിരിക്കും ഈ എത്രമാത്രം ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുക. തിരിച്ച കേസിൽ നമുക്ക് ആന്റിബോഡിയെയാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നാം ചെയ്യുന്നത് ഈ ആന്റിജനും ഈ കെമിലൂമിനസെന്റ് മെറ്റീരിയലുമായിട്ട് ലേബൽ ചെയ്യും. എന്നതിനുശേഷം ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടത്തും. എന്നിട്ട് നാം ഈ കെമിലൂമിനസെന്റ് മെറ്റീരിയലിലേക്ക്
ചില റിയേജന്റ് അടി കഴിയുമ്പോൾ ആഡ് ചെയ്യുമ്പോഴേക്കും അത് ലൈറ്റ് എമിറ്റ് ചെയ്യും, ആ ലൈറ്റ് നാം മെഷർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ആന്റിജനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ സാധാരണ ആന്റിബോഡിയാണ് നാം റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുക, ലേബിൾഡ് ആന്റിബോഡി ഉപയോഗിക്കുന്നു. അതുപോലെ ആന്റിബോഡിയെ ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേബിൾഡ് ആന്റിജൻ ആണ് റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ട്രേസർ ആന്റിബോഡികളും നമുക്ക് റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ട്രേസർ ആന്റിബോഡികൾ എന്ന് പറഞ്ഞാൽ നാം കൂംസ് ടെസ്റ്റ് പഠിച്ചിരുന്നു, കൂംസിറം പഠിച്ചിരുന്നു. ആ കൂംസിറം എന്ന് പറഞ്ഞാൽ ആന്റിബോഡിക്ക് എതിരെയുള്ള ആന്റിബോഡിയാണ്, നമ്മുടെ ഹ്യൂമൻ ആന്റിബോഡിക്ക് എതിരെയുള്ള ആന്റിബോഡിയാണ് നാം കൂംസിറം എന്ന് വിളിക്കുന്നത്. അതുപോലുള്ള ആന്റി ഹ്യൂമൻ ഗാമ ഗ്ലോബലിനെയാണ് നാം ട്രേസർ ആന്റിബോഡികൾ എന്ന് വിളിക്കുക. ഈ ട്രേസർ ആന്റിബോഡികളെ ഈ അക്രിഡിനിയം അല്ലെങ്കിൽ ഐസോലൂമിനോ പോലുള്ള കെമിലൂമിനസെൻസ് സബ്സ്റ്റൻസ് ഉപയോഗിച്ച് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആന്റിബോഡികളും നമുക്ക് ആന്റിബോഡികളെ സാധാരണ കാണുന്ന ആന്റിബോഡികളെ കണ്ടുപിടിക്കാനായിട്ടുള്ള റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഒരു ആന്റിജനെയാണ് ഡിറ്റക്ട് ചെയ്യേണ്ടതെങ്കിൽ നാം ഉപയോഗിക്കുന്ന റിയേജന്റ് ലേബൽ ചെയ്ത ആന്റിബോഡി, ആ രോഗത്തിന് അല്ലെങ്കിൽ ആന്റിജനെതിരെയുള്ള ലേബൽ ചെയ്ത ആന്റിബോഡിയാണ്. ഒരു ആന്റിബോഡി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഒന്നുകിൽ ലേബൽഡ് ആന്റിജൻ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ലേബൽഡ് ട്രേസർ ആന്റിബോഡി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു രണ്ട് സബ്സ്റ്റൻസ് ആണ് സാധാരണ രീതിയിൽ നാം കെമിലൂമിനസെന്റ് സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുക. ഒന്ന് ഐസോലൂമിനോൾ ആണ്, മറ്റൊന്ന് അക്രിഡിനിയം എസ്റ്റർ ആണ്. ഇപ്പൊ ഐസോലൂമിനോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പൊ ആന്റിജൻ ആന്റിബോഡി ഇപ്പോ സേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ആന്റിജൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നാം ഐസോലൂമിനോൾ ഉപയോഗിച്ച് ലേബൽ ചെയ്ത ആന്റിബോഡി ഉപയോഗിച്ചു, അവിടെ റിയാക്ഷൻ നടന്നു, റിയാക്ഷൻ നടന്ന ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നു, അപ്പോൾ ഈ ഐസോലൂമിനോള് അതിന്റെ ഭാഗമായിട്ട് മാറി. ഇനി ഐസോലൂമിനോളിൽ നിന്നും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് ആ റിയാക്റ്റഡ് മിക്സറിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡും മൈക്രോ പെറോക്സിഡേസും കൂടി ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഐസോലൂമിനോള് കെമിക്കൽ റിയാക്ഷൻ വിധേയമാകുകയും അതിൽ നിന്ന് 425 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഈ കേസിൽ നമുക്ക് നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ആന്റിജൻ ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നാം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ലേബൽ ചെയ്ത ആന്റിബോഡിയാണ്, അത് ലേബൽ ചെയ്യാൻ വേണ്ടി അക്രിഡിനിയം എസ്റ്റർ ഉപയോഗിച്ചു. അപ്പൊ അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നു. ഇനി ആ റിയാക്ഷൻ നടന്ന് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അക്രിഡിനിയം എസ്റ്റർ അതിന്റെ ഭാഗമായിട്ട് ആ കോംപ്ലക്സിന്റെ ഭാഗമായി. ഇനി അത് എത്രമാത്രം റിയാക്ഷൻ നടന്നു എന്നറിയണമെങ്കിൽ നാം ചെയ്യുക ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡും ഒരു ഡിറ്റർജന്റും കൂടി ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഈ അക്രിഡിനിയം എസ്റ്ററുമായിട്ട് എക്സ്റ്ററിൽ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് അവിടുന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 429 നാനോമീറ്റർ ആയിരിക്കും. ആ ലൈറ്റിന്റെ അളവ് എന്ന് പറയുന്നത് അവിടെ നടന്ന ആന്റിജൻ ആന്റിബോഡി റിയാക്ഷന്റെ അളവിന് അനുപാതത്തിലായിരിക്കും, ക്വാണ്ടിഫിക്കേഷൻ ആണ് അവിടെ നടക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ആനലൈറ്റ് ആർ ഡിറ്റർമൈൻഡ് ബൈ മെഷറിംഗ് ദ ലൈറ്റ്. ലൈറ്റ് മെഷർ ചെയ്തിട്ട് ആണ് എത്ര മാത്രമാണ് ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡി അവിടെ ഉണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇപ്രകാരം ഹോർമോണുകളും എൻസൈമുകളും നമ്മളുടെ പല രീതിയിൽ പല രോഗങ്ങൾക്കെതിരെയുള്ള ആന്റിബോഡികളും രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറൽ ബാക്ടീരിയൽ ഫംഗൽ ആന്റിജനുകളും എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലിയർ ടെക്നിക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഈ ഡെമോൺസ്ട്രേഷനിൽ നാം ആന്റിബോഡികളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ആന്റിബോഡികൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആന്റിജൻ അതിന്റെ റിയേജന്റ് ആയിട്ട് നാം ഉപയോഗിക്കുന്നു. അപ്പൊ ഏത് ആന്റിബോഡിയാണ് കണ്ടുപിടിക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിജൻ നാം ഇവിടെ കോട്ട് ചെയ്ത് വെക്കുന്നു. മൈക്രോ ബീഡ്സിൽ മാഗ്നറ്റിക് ബീഡ്സിൽ കോട്ട് ചെയ്യുന്നു. അതിലേക്ക് നമ്മുടെ സാമ്പിൾ ആഡ് ചെയ്യുമ്പോൾ ഈ സാമ്പിളിൽ കാണുന്ന ആന്റിബോഡി ആന്റിജനെതിരെയുള്ള ആന്റിബോഡിയാണ് തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ആ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ട്രേസർ ആന്റിബോഡി ഉപയോഗിക്കാം. ട്രേസർ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ആന്റിബോഡിക്കെതിരെയുള്ള ആന്റിബോഡിയാണ്. അപ്പോൾ ഈ ട്രേസർ ആന്റിബോഡി ഈ ആന്റിബോഡിയായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ സ്പെസിഫിക് ആന്റിജൻ ആണ് റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സാമ്പിളിലാണ് ആന്റിബോഡി ഉള്ളത്. ആന്റിബോഡി ഉണ്ടെങ്കിൽ ഈ ആന്റിബോഡി ആന്റിജനായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ഷൻ നടന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് നാം ട്രേസർ ആന്റിബോഡി ഉപയോഗിക്കും. ഈ ട്രേസർ ആന്റിബോഡി ഈ ആന്റിബോഡിയായിട്ട് റിയാക്ട് ചെയ്യും. ട്രേസർ ആന്റിബോഡി ലേബൽ ചെയ്തതാണ്. അപ്പോ അവിടെ നമ്മളുടെ സാമ്പിളിൽ ആന്റിബോഡി ഉണ്ടെങ്കിൽ ആന്റിബോഡി ആന്റിജനായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ ആന്റിബോഡി ട്രേസർ ആന്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അതിലേക്ക് നാം
ഇത് ഐസോലൂമിനോട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡും മൈക്രോ പെറോക്സിലേസും ആഡ് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. ആ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുമ്പോൾ അത് നാം മെഷർ ചെയ്യുന്നു. പിന്നെ പ്രൊസീജിയർ നോക്കുക, ആദ്യം സാമ്പിൾ നമ്മൾ ഡൈലൂട്ട് ചെയ്യും. സാമ്പിൾ ഡൈലൂട്ട് ചെയ്തിട്ട് ആ സാമ്പിൾ ആന്റിബോഡി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന സാമ്പിൾ ഡൈലൂട്ട് ചെയ്യും. ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ആന്റിജനിലേക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേഷൻ കഴിയുമ്പോൾ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യും. വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള മറ്റ് ആന്റിബോഡികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നാം വാഷ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആ മറ്റ് ആന്റിബോഡികൾ, ഈ രോഗത്തിനെതിരെ അല്ലാത്ത മറ്റ് ആന്റിബോഡികൾ അവിടെ ഉണ്ടെങ്കിൽ ട്രേസർ ആന്റിജനുമായിട്ട് റിയാക്ട് ആന്റിബോഡിയായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതങ്ങ് വാഷ് ചെയ്തു. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് മാത്രമേ ഉണ്ടാകൂ. ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിലേക്ക് ട്രേസർ ആന്റിബോഡി ലേബൽ ചെയ്ത ട്രേസർ ആന്റിബോഡി ആഡ് ചെയ്യും. ട്രേസർ ആന്റിബോഡി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആന്റിജൻ ആന്റിബോഡി ട്രേസർ ആന്റിബോഡി കോംപ്ലക്സ് ഇത് ലേബൽഡ് ആയിരിക്കും. അപ്പൊ ഇതിലേക്ക് നാം റിയേജന്റ് ഹൈഡ്രജൻ പെറോക്സൈഡും അതുപോലെ മൈക്രോ പെറോക്സിലേസ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഈ ഐസോലൂമിനോളം ബ്രേക്ക് ചെയ്യുകയും അവിടുന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ആ ലൈറ്റ് നാം മെഷർ ചെയ്യുന്നു. ഇതാണ് ഒരു കെമി ലൂമിനസെന്റ് ഇമ്മ്യൂണോ അസേയുടെ ഒരു പ്രൊസീജിയർ. അപ്പൊ ഇപ്രകാരം നമുക്ക് ആന്റിജനെ, ഇത് ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാനുള്ളതാണ്, ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാം. ആന്റിജനെയാണ് ഡിറ്റക്ട് ചെയ്യേണ്ടതെങ്കിൽ നാം ഉപയോഗിക്കുന്നത് ലേബൽ ചെയ്ത ആന്റിബോഡി ഉപയോഗിക്കും. ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ലേബൽ ചെയ്ത ആന്റിബോഡി ഉപയോഗിക്കും. ആന്റിബോഡിയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ലേബൽ ചെയ്ത ആന്റിജൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നാം ഒരു സാൻഡ്വിച്ച് ടൈപ്പ് മെത്തേഡാണ് അവിടെ ഉപയോഗിക്കുക. ഒരു ലേബൽ ചെയ്ത ട്രേസർ ആന്റിബോഡി ഉപയോഗിക്കും. ഈ ട്രേസർ ആന്റിബോഡി എന്താണെന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ആന്റിബോഡിക്ക് എതിരെയുള്ള ആന്റിബോഡിയാണ് ട്രേസർ ആന്റിബോഡി എന്ന് ഉദ്ദേശിക്കുന്നത്. കൂംസറത്തിൽ നാം അത് പഠിച്ചതാണ്. അപ്രകാരമുള്ള ലേബൽ ചെയ്ത ട്രേസർ ആന്റിബോഡി ഉപയോഗിച്ചും നമുക്ക് ആന്റിബോഡിയെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് രീതിയിലുള്ള ടെക്നിക്കുകളും കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോസേയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അടുത്തത് കെമി ഫ്ലൂറസെൻസ് അസ്സേയാണ്. കെമി ഫ്ലൂറസെൻസ് അസ്സേ ഇതും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇവിടെ നാം ചെയ്യുന്നത് എന്ന് പറയുന്നത് ലേബൽ ചെയ്ത ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡിയാണ് റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുക. ആന്റിജനെ കണ്ടുപിടിക്കണമെങ്കിൽ ലേബൽ ചെയ്ത ആന്റിബോഡി ഉപയോഗിക്കും. ആന്റിബോഡിയെ കണ്ടുപിടിക്കണമെങ്കിൽ ലേബൽ ചെയ്ത ആന്റിജൻ ഉപയോഗിക്കും. ഇവിടെ ലേബലിന്റെ പ്രത്യേകത ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ലേബൽ ചെയ്യുക. ഫ്ലൂറസെന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ നാം ലേബലായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ലേബൽ ചെയ്ത ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡി, ഇപ്പൊ ആന്റിബോഡിയെ കണ്ടുപിടിക്കാൻ ലേബൽ ചെയ്ത ആന്റിജനും ആന്റിജനെ കണ്ടുപിടിക്കാൻ ലേബൽ ചെയ്ത ആന്റിബോഡി ഉപയോഗിക്കുന്നു. അപ്പൊ റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ നടന്നതിന് ശേഷം ഈ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണല്ലോ ലേബൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഫ്ലൂറസെന്റ് മെറ്റീരിയലിനെ നാം ഒരു എൻസൈം ഉപയോഗിച്ച്, ഫോസ്ഫറ്റേസ് എൻസൈം ഉപയോഗിച്ച് നാം അതിനെ ക്ലിവേജ് ചെയ്യുന്നു. ആ ക്ലിവേജ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഫ്ലൂറസെൻസ് അത് നടത്തുന്നു, അതായത് ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നു. അപ്പൊ ക്ലീവേജിന് ശേഷം അത് ലൈറ്റിനെ എമിറ്റ് ചെയ്യും. അതൊരു ഫ്ലൂറസെൻസ് ഇമേജർ ഉപയോഗിച്ച് നാം അത് റീഡ് ചെയ്യുന്നു. അങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ലൈറ്റിന്റെ അളവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ പ്രോപ്പർട്ടിയാണ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ നാം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നു. അപ്പൊ റിയാക്ഷൻ നടന്നതിന് ശേഷം ആ ഒരു എൻസൈം ഉപയോഗിച്ച്, ഫോസ്ഫറ്റേസ് എൻസൈം ഉപയോഗിച്ച് ആ ഫ്ലൂറസെന്റ് മെറ്റീരിയലിനെ നാം ക്ലീവേജ് നടത്തുന്നു. അങ്ങനെ നടത്തി കഴിയുമ്പോഴത്തേക്കും അത് ലൈറ്റിനെ എമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഫ്ലൂറസെൻസ് നടത്തുന്നു. ആ ഫ്ലൂറസെൻസ് ഒരു ഫ്ലൂറസെൻസ് ഇമേജർ ഉപയോഗിച്ച് നാം മെഷർ ചെയ്യുന്നു. അതാണ് കെമി ഫ്ലൂറസെൻസ് ഇമ്മ്യൂണോസൈഡ് പ്രിൻസിപ്പിൾ. ഇതുപയോഗിച്ചും ആന്റിജനും ആന്റിബോഡിയും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നു. ടെർബിഡിമെട്രി, ഇറ്റ് ഇൻവോൾവ്സ് മെഷർമെന്റ് ഓഫ് എമൗണ്ട് ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ടെർബിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെർബിഡിറ്റി, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും, അതാണ് ടെർബിഡിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ യൂറിനിലെ പ്രോട്ടീൻ എസ്റ്റിമേഷനിൽ നാം പഠിച്ചിരുന്നു, ടെർബിഡിമെട്രിക് മെത്തേഡിനെ കുറിച്ച് നാം പഠിച്ചിരുന്നു. ട്രൈക്ലോറോസെറ്റിക് ആസിഡ് നാം ആഡ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സൾഫോ സാലിസിലിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ടെർബിഡിറ്റി ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ടെർബിഡിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടി കടത്തിവിടുന്ന ലൈറ്റിന്റെ അളവ് കുറയുകയാണ് ചെയ്യുക. അപ്പോ എത്രമാത്രം ലൈറ്റിന്റെ ട്രാൻസ്മിഷനെ തടഞ്ഞു എന്നുള്ളത് മെഷർ ചെയ്യുന്ന രീതിയാണ് ടെർബിഡിമെട്രി.
ഉദാഹരണം യൂറിനിലെ അല്ലെങ്കിൽ സി എസ് എഫിലെ പ്രോട്ടീൻ എസ്റ്റിമേഷൻ ആൽബുമിൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നാം സൾഫോ സാലിസിലിക് ആസിഡ് ആഡ് ചെയ്യും. സൾഫോ സാലിസിലിക് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ടർബിഡായിട്ട് മാറുന്നു. ടർബിഡായിട്ട് മാറുമ്പോൾ അതിൽ കൂടി കടത്തിവിടുന്ന ലൈറ്റിന്റെ അളവ് കുറയുന്നു, അതായത് ലൈറ്റിനെ തടയുന്നു. എത്രമാത്രം ലൈറ്റിനെ തടയുന്നു എന്ന് മനസ്സിലാക്കുക, എത്രമാത്രം തടയുന്നു എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് ടർബിഡിമെട്രി. അതിൽ കൂടി കടന്നു പോകുന്ന ട്രാൻസ്മിഷന് എത്രമാത്രം തടയപ്പെടുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടർബിഡിമെട്രി ഉപയോഗിക്കുന്നു. പ്രധാന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സി എസ് എഫ് യൂറിൻ പ്രോട്ടീൻ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് ടർബിഡിമെട്രി ഉപയോഗപ്പെടുത്തുന്നത്. അടുത്ത നെഫലോമെട്രി ആണ്. നെഫലോമെട്രി ഈസ് ദ മെഷർമെന്റ് ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ്, അതായത് ടർബിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സൊല്യൂഷനിൽ കൂടി ലൈറ്റ് കടന്നു പോകുമ്പോഴേക്കും നമുക്കറിയാം ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്ത് ചെതറിക്കും, സൈഡിലേക്ക് ചെതറിക്കും. അപ്പൊ എത്രമാത്രം ചെതറിക്കുന്നുണ്ട് എന്നുള്ളത് ആ ചെതറിപ്പോകുന്ന സ്കാറ്റർ ചെയ്ത ലൈറ്റിനെ മെഷർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനുള്ളിലുള്ള ആ സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചായിരിക്കും അതിന്റെ സ്കാറ്ററിങ് നടത്തുക. അപ്പൊ എത്രമാത്രം ലൈറ്റ് സ്കാറ്റേർഡ് ആയി എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം നെഫലോമെട്രി ഉപയോഗിക്കുക. അപ്പൊ നേരെയുള്ള ഇപ്പൊ ലൈറ്റ് കടന്നു പോകുമ്പോൾ 180 ആംഗിളിലാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് കടന്നു പോവുക. അപ്പൊ സ്കാറ്റർ ചെയ്ത ലൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നാം പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആംഗിളിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഈ സ്കാറ്റർ ചെയ്ത ലൈറ്റിനെ നാം മെഷർ ചെയ്യുക. അങ്ങനെ സ്കാറ്റേർഡ് ലൈറ്റിനെ മെഷർ ചെയ്യുന്ന ടെക്നോളജിക്കാണ് നെഫലോമെട്രി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് IgG, IgM, IgD, IgA തുടങ്ങിയ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ, ഗാമാഗ്ലോബുലിൻസിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ്, ആ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നെഫലോമെട്രി ഉപയോഗിക്കുക. അതുപോലെ സി റിയാക്ടീവ് പ്രോട്ടീൻ, ഹാപ്റ്റോഗ്ലോബുലിൻ തുടങ്ങിയവയും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെഫലോമെട്രി ഉപയോഗിക്കും. അത് സ്കാറ്റേർഡ് ലൈറ്റിനെ മെഷർ ചെയ്യാനാണ് നെഫലോമെട്രി ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കുക. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി HPLC ഒരു മോഡേൺ ടെക്നിക് ആണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മിക്സ്ചറിൽ നിന്നും ഒരു പ്രത്യേക വസ്തുവിനെ വേർതിരിച്ച് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി. ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മിക്സറിൽ നിന്നും വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിനാണ് നാം ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ആ മുൻകാലഘട്ടങ്ങളിൽ അതൊരു സെപ്പറേറ്റ് ചെയ്ത മെറ്റീരിയൽസിനെ സ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു കളർ കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അതിനെ കളറിന്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ക്രോമറ്റോഗ്രാഫി എന്നുള്ള പേര് വന്നത്. ക്രോം മീൻസ് കളർ ആണ്. അപ്പോ മുൻകാലഘട്ടങ്ങളിൽ പല രീതിയിലുള്ള ക്രോമറ്റോഗ്രാഫി ഉപയോഗിച്ചിരുന്നു. അപ്പൊ ആ ക്രോമറ്റോഗ്രാഫി അല്ലൊരു മെത്തേഡാണ് കോളം ക്രോമറ്റോഗ്രാഫി. കോളം ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസിനെ, കുറെ വസ്തുക്കളുടെ കൂട്ടമായിരിക്കും, അതിനെ ഒരു കോളത്തിൽ കൂടി നമുക്ക് കടത്തിവിടുന്നു. ആ കോളത്തിന്റെ പ്രത്യേകത അതിന് ചില വസ്തുക്കളെയൊക്കെ തടഞ്ഞു നിർത്താനുള്ള ശേഷിയുണ്ട്. അപ്പോ അതിൽ തടഞ്ഞ് നിർത്തപ്പെടാത്ത വസ്തുക്കൾ ആ കോളത്തിൽ കൂടി കടന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ തടഞ്ഞു നിർത്തപ്പെടുന്ന വസ്തുക്കളെ, നിർത്തപ്പെടാത്ത വസ്തുക്കളെ ഏതാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മുൻകൂട്ടി അതിന്റെ പ്രീ ഡേറ്റ വെച്ചിട്ട് നാം കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് ടൈം കൺസ്യൂമിങ് ആയിരുന്നു, ഒരുപാട് സമയമെടുക്കും. കാരണം ഒരു ഗ്രാവിറ്റിയുടെ ഒരു കോളത്തിൽ കൂടി താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് വരിക. അതിന് പകരമായിട്ട് ഹൈ പ്രഷറില്, ഉയർന്ന സമ്മർദ്ദത്തില് അതുപോലുള്ള കോളത്തിൽ കൂടി, ക്രോമറ്റോഗ്രാഫിക് കോളത്തിൽ കൂടി നാം ഈ മിക്സറിനെ കടത്തിവിടുന്നു. അപ്പോ ഹൈ പ്രഷറിൽ കടന്നു പോകുമ്പോഴത്തേക്കും അത് ഫാസ്റ്റായിട്ട് കടന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കടത്തി വിടണമെന്നുണ്ടെങ്കിൽ ഒരു കാരിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് നാം കടത്തിവിടുക. ഹീലിയം അല്ലെങ്കിൽ നൈട്രജൻ ഒരു കാരിയർ ഗ്യാസ് ആയിട്ട് ആ ഗ്യാസ് ഉപയോഗിച്ച് ഉയർന്ന സമ്മർദ്ദത്തിൽ നാം ഈ അനലൈറ്റ് ഡിസോൾവ് ചെയ്തിട്ടുള്ള ആ സോൾവെന്റിനെ കടത്തിവിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു മിക്സ്ചർ ആണ്. ആ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അത് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തായിരിക്കും. അപ്പോ അതിനെ നാം ആ സോൾവെന്റിൽ മിക്സ്ചർ ചെയ്ത്, സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ആ അനലൈറ്റിനെ നാം മൊബൈൽ ഫേസ് എന്നാണ് വിളിക്കുക. ആ മൊബൈൽ ഫേസ് ഹൈ പ്രഷറുള്ള ഇനേർട്ട് ഗ്യാസായ ഹീലിയം അല്ലെങ്കിൽ നൈട്രജൻ ഉപയോഗിച്ചിട്ട് ഹൈ പ്രഷറിൽ നാം അതിനെ ഈ സ്റ്റേഷനറി ഫേസിൽ കൂടി കടത്തിവിടും. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ക്രോമറ്റോഗ്രാഫി കോളത്തിൽ കൂടി കടത്തിവിടും. അങ്ങനെ കടത്തിവിട്ട് കഴിയുമ്പോഴത്തേക്കും അത് സെപ്പറേറ്റഡ് ആയിട്ട്, നമുക്ക് വേണ്ട വസ്തു സെപ്പറേറ്റഡ് ആവും. അതിനെ സെൻസേഴ്സ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യും. ഓരോ വസ്തുക്കളെ കണ്ടുപിടിക്കാനുള്ള സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് ഉപയോഗിച്ച് നാം അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ഇതിന്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും യൂറിൻ അനാലിസിസിലും
അതുപോലെ ആന്റിബയോട്ടിക് അനാലിസിലും ഉപയോഗിക്കാം. ബ്ലഡിലുള്ള ആന്റിബയോട്ടിക്കുകളുടെ അല്ലെങ്കിൽ ചില ഡ്രഗുകളുടെ മെഡിസിൻസിന്റെ, നമ്മൾ കഴിക്കുന്ന പല രീതിയിലുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും, അതിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എച്ച് പി എൽ സി ഉപയോഗിക്കും. അതുപോലെ യൂറിനിലുള്ള പല അബ്നോർമൽ സബ്സ്റ്റൻസിന്റെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി. പ്രധാനമായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് പറയുന്നത് ഹെറിഡിറ്ററി ഡിസോർഡേഴ്സ് ഉണ്ട്, ചില പാരമ്പര്യ രോഗങ്ങളുണ്ട്, റയർ ആയിട്ട് കാണുന്ന ഡിസോർഡേഴ്സ് ഉണ്ട്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്, അതിൽ ചില പ്രത്യേക വസ്തുക്കൾ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അങ്ങനെയുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനും എച്ച് പി എൽ സി ഉപയോഗിക്കാം. ദെൻ അനാലിസിസ് ഓഫ് ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ ഇൻ ഹെപ്പാറ്റിക് ഡിസോർഡേഴ്സ്, ആ ടൈപ്സ് ഓഫ് ബിലിറൂബിന് അതിന്റെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എച്ച് പി എൽ സി ഉപയോഗിക്കാം. ദെൻ ഡിറ്റക്ഷൻ ഓഫ് എൻഡോജീനസ് ന്യൂറോ പെപ്റ്റൈഡ്സ് ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഓഫ് ബ്രെയിൻ, ചില ഡിസീസുകളിൽ ന്യൂറോ പെപ്റ്റൈഡ്സ് റിലീസ് ചെയ്യപ്പെടും, ആ ന്യൂറോ പെപ്റ്റൈഡ്സിനെ ഡിറ്റക്ട് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും എച്ച് പി എൽ സി ഉപയോഗിക്കാം. ഇപ്പൊ എച്ച് പി എൽ സിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഡിസോൾവ്ഡ് സൊല്യൂഷനിൽ നിന്നും ഒരു ഡിസോൾവ് ചെയ്ത ഒരു മിക്സ്ചറിൽ നിന്നും ഓരോ കമ്പോണൻസിനെ സെപ്പറേറ്റ്, നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും. അപ്പൊ മുൻകാലഘട്ടങ്ങളിൽ കോളോ ക്രോമറ്റോഗ്രാഫി ഉപയോഗിച്ചിരുന്നു, ആ കോളോ ക്രോമറ്റോഗ്രാഫി സ്ലോ ആയിരുന്നു, അതിന്റെ എഫിഷ്യൻസി കുറവായിരുന്നു. അപ്പൊ അത് ഹൈ പ്രഷറിൽ സോൾവെന്റിനെ നമുക്ക് ഈ കോളത്തിൽ കൂടി കടത്തിവിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനും അതിന്റെ എഫിഷ്യൻസി കൂട്ടിയ ഒരു മോഡേൺ ആയിട്ട് അതിനെ പരിഷ്കരിച്ച രൂപമാണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പൊ യൂറിൻ അനാലിസിസിന്, അതുപോലെ ബ്ലഡിലുള്ള ഡ്രഗ്സിന്റെ ആന്റിബയോട്ടിക്സ് ഉൾപ്പെടുന്ന ഡ്രഗ്സിന്റെ എസ്റ്റിമേഷന്, അതുപോലെ ബിലിറൂബിൻ അനാലിസിസിന്, അതുപോലെ ബ്രെയിനിൽ കാണുന്ന ന്യൂറോ പെപ്റ്റൈഡ്സിന്റെ എക്സ്ട്രാക്ഷനും അതുപോലെ തന്നെ അതിന്റെ ക്വാണ്ടിഫിക്കേഷനും വേണ്ടിയിട്ട് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി അഥവാ എച്ച് പി എൽ സി ഉപയോഗപ്പെടുന്നു. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ആണ്. ഒരു സോൾവെന്റ്, ആ സോൾവെന്റിലാണ് നമുക്ക് വേണ്ട ആ മെറ്റീരിയൽസ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്, ഈ സോൾവെന്റിലാണ്. ആ സോൾവെന്റ് നാം ഒരു എച്ച് പി എൽ സി പമ്പിലേക്ക്, ആ പമ്പിൽ നിന്നും ഹൈ പ്രഷറിൽ ഈ ഇഞ്ചക്ടറിലേക്ക് എത്തുന്നു. ഈ ഇഞ്ചക്ടറിൽ ഇവിടെ സാമ്പിള്, ഇപ്പൊ യൂറിൻ സാമ്പിൾ ആണോ ഏതാണ് സാമ്പിള് നമുക്ക് ആവശ്യമുള്ളത്, ആ സാമ്പിള് നാം ഇവിടേക്ക് വിടുന്നു. അപ്പൊ ഈ സോൾവെന്റിൽ ഈ സാമ്പിള് ഇവിടുന്ന് ഡിസോൾവ് ചെയ്യുന്നു. ഡിസോൾവ് ചെയ്തിട്ട് ഹൈ പ്രഷറിലാണ് അതിനെ ഒരു കാരർ ഗ്യാസ് കൂടി ചേർത്ത്, പിന്നെ അത് നൈട്രജനോ അല്ലെങ്കിൽ ഹീലിയോ ആയിരിക്കും, കാരർ ഗ്യാസ് കൂടി ചേർത്ത് നാം എച്ച് പി എൽ സി കോളത്തിലേക്ക്, ക്രോമറ്റോഗ്രാഫി കോളത്തിലേക്ക് കടത്തിവിടുന്നു. ഈ എച്ച് പി എൽ സി കോളത്തിൽ കൂടി ഇത് സഞ്ചരിച്ച് നമുക്ക് ആവശ്യം ഈ വസ്തുക്കൾ ഡിറ്റക്ടറിൽ എത്തുന്നു. ഈ ഡിറ്റക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഡിറ്റക്ടറാണ്, ഏത് വസ്തുവിനെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത് അതിനെ മാത്രം ഡിറ്റക്ട് ചെയ്യുന്ന സ്പെസിഫിക് ഡിറ്റക്ടറാണ്. സെൻസേഴ്സ് അതിനുള്ളുണ്ടാവും, ഈ സെൻസർ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു, അതിന്റെ ഡേറ്റ നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ സോൾവെന്റിലാണ് നമ്മൾ ഈ സാമ്പിളിനെ ഡിസോൾവ് ചെയ്യുന്നത്. ഈ സോൾവെന്റ് ഈ എച്ച് പി എൽ സി ഹൈ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഇഞ്ചക്ടറിലേക്ക് എത്തിക്കുന്നു. ഇവിടുന്ന് ഈ സാമ്പിളും ഇതിൽ ഡിസോൾവ് ചെയ്യുന്നു. ഡിസോൾവ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ അതിനെ എച്ച് പി എൽ സി കോളത്തിലേക്ക്, ക്രോമറ്റോഗ്രാഫി കോളത്തിലേക്ക് അതിനെ പമ്പ് ചെയ്യുന്നു. ഒരു കാരിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ നമ്മൾ ഇതിലൂടെ കടത്തിവിടുക. ഇതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള കമ്പോണന്റ് ഇവിടെ എത്തുന്നു, കമ്പോണന്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തി സെൻസർ ഉപയോഗിച്ച് അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു. അതിന്റെ ക്വാണ്ടിഫിക്കേഷൻ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിന്റെ ക്വാണ്ടിഫിക്കേഷൻ നാം നിർവഹിക്കുന്നു. ഇതാണ് എച്ച് പി എൽ സിയുടെ ഒരു രേഖാചിത്രം. ഇനി പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ ടെസ്റ്റ് ആവശ്യമുള്ളത് അവിടെ അത് ചെയ്യുന്നു. അതായത് പലപ്പോഴും നമുക്കറിയാം ലാബിൽ ഒരു ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ വാർഡിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റ് അടുത്ത് പോയിട്ട് നാം സാമ്പിൾ കളക്ട് ചെയ്യുന്നു, അതിൽ പുറമേ ഉള്ള ഒ പി പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റ് വീട്ടിൽ നിന്ന് വന്ന് നമ്മുടെ ലാബിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്നു, അത് ലബോറട്ടറി ടെസ്റ്റ്. അതിന് പകരമായിട്ട് പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് ബെഡ് സൈഡിൽ പോയിട്ട് പേഷ്യന്റ് എവിടെയാണോ അവിടെ പോയിട്ട് അവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ആ രീതിക്കാണ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്ന് നാം പറയുന്നത്. ഇപ്പൊ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പേഷ്യന്റിന് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പേഷ്യന്റ് തൊട്ടടുത്ത് പോയിട്ട് നാം അവിടെ തന്നെ ചെയ്യുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ടത് എല്ലാ ടെസ്റ്റുകളും ഇതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് ആവില്ല, കാരണം ചില ടെസ്റ്റുകൾ ലബോറട്ടറിക്ക് ഉള്ളിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ.
അപ്പൊ ലബോറട്ടറിക്ക് ഉള്ളിലല്ലാതെ പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് ചെയ്യാൻ പറ്റിയ ടെസ്റ്റുകളെയാണ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്ന് പറയുക. പി സി ജി നമുക്കറിയാം, ഇ സി ജി മെഷീൻ, പോർട്ടബിൾ ഇ സി ജി മെഷീൻ ഉണ്ട്. പോർട്ടബിൾ ഇ സി ജി മെഷീനും കൊണ്ട് പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇ സി ജി എടുക്കാം. അതുപോലെ ഗ്ലൂക്കോമീറ്റർ നാം പഠിച്ചതാണ്, ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോമീറ്റർ, ആ ഗ്ലൂക്കോമീറ്റർ പോർട്ടബിൾ ആണ്, പേഷ്യന്റിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് അധികവും നമ്മൾ ഡ്രൈ കെമിസ്ട്രി പ്രിൻസിപ്പിൾസ് ആണ് ഉപയോഗിക്കുക. ഡ്രൈ കെമിസ്ട്രി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നാം ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്ന സ്ട്രിപ്പ്, അത് ഡ്രൈ കെമിസ്ട്രി സ്ട്രിപ്പ് ആണ്, അതിന്റെ പ്രിൻസിപ്പിളും വർക്കിംഗ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ യൂറിൻ സ്ട്രിപ്സ്, യൂറിൻ സ്ട്രിപ്സ് സിംഗിൾ ഡിപ് സ്ട്രിപ്സ് ആണ്, അതും ഡ്രൈ കെമിസ്ട്രി ആണ്. കാരണം വെറ്റ് ആയിട്ടുള്ള റിയേജൻസ് ഒന്നും ആവശ്യമില്ലാത്ത, സിംഗിൾ യൂസിൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അങ്ങനെയുള്ള പോർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഡ്രൈ കെമിസ്ട്രി നേരിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് നാം ചെയ്യാറുള്ളത്. ഏതൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ശ്രദ്ധിക്കാം. ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റിംഗ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ബ്ലഡ് ഗ്യാസ് ഇലക്ട്രോലൈറ്റ് അനലൈസിസ്, അപ്പോൾ അതിന് ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പൾസ് ഓക്സിമീറ്റർ ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, അത് ഉപയോഗിക്കാം. കോയാഗുലേഷൻ ടെസ്റ്റിംഗ് പി ടി ഐ എൻ ആർ ടെസ്റ്റിംഗും നമുക്ക് അതുപോലെ ബെഡ് സൈഡിൽ ചെയ്യാൻ പറ്റിയതാണ്. റാപ്പിഡ് കാർഡിയാക് മാർക്കർ ഡയഗ്നോസ്റ്റിക്സ്, ഡ്രഗ്സ് അബ്യൂസ് സ്ക്രീനിങ്, ചില അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആൽക്കഹോൾ, ഒരാളുടെ ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ സ്ക്രീൻ ചെയ്യാനുള്ള, പേഷ്യന്റ് അടുത്ത് തന്നെ സ്ക്രീൻ ചെയ്യാനുള്ള മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. യൂറിൻ സ്ട്രിപ്പ് ടെസ്റ്റിംഗ്, യൂറിൻ സ്ട്രിപ്സ്, യൂറിൻ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുവിധമുള്ള എല്ലാ കെമിക്കൽ ടെസ്റ്റുകളും യൂറിൻ സ്ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പ്രഗ്നൻസി ടെസ്റ്റ്, അത് കാർഡ് കൊണ്ട് പേഷ്യന്റ് അടുത്ത് പോയിട്ട് അവിടുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ്, ഫുഡ് പാഥജൻ സ്ക്രീനിങ്, ഫുഡ് പാഥജൻ സ്ക്രീനിങ്ങിന് കാർഡ് അവൈലബിൾ ആണ്. ആ കാർഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആണ് വരിക. ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പേഷ്യന്റ് അടുത്ത് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹിമോഗ്ലോബിൻ എസ്റ്റിമേഷൻ നമുക്ക് പേഷ്യന്റ് അടുത്ത് പോയിട്ട് ചെയ്യാം. ഇൻഫെക്ഷ്യസ് ഡിസീസ് ടെസ്റ്റിംഗ് ആൻഡ് കൊളസ്ട്രോൾ സ്ക്രീനിങ്, ഇങ്ങനെ ബെഡ് സൈഡിൽ പോയിട്ട് പേഷ്യന്റ് അടുത്ത് പോയിട്ട് ലാബിലേക്ക് പേഷ്യന്റ് വരുത്താതെ ചെയ്യാൻ പറ്റുന്ന ആ ടെസ്റ്റുകളെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്ന് പറയുക. ആ രീതിയാണ് നമ്മൾ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്ന് പറയുക. അത് ചെയ്യാൻ പറ്റിയ ടെസ്റ്റുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഐ സി യുവിലൊക്കെ ഉള്ള പേഷ്യന്റ് ആകുമ്പോൾ പോയിന്റ് ഓഫ് കെയർ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. പേഷ്യന്റ് ലാബിലേക്ക് എത്തിക്കുന്നത് പല സമയത്തും റിസ്കി ആണ്. അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതാണ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്. അപ്പൊ ഇത്രയുമാണ് ബയോകെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സെക്കൻഡ് ഇയറിലെ സിലബസിലുള്ള ഭാഗം അത് ഏകദേശം പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മുൻ വീഡിയോകളെല്ലാം റിവിഷന് വേണ്ടിട്ട് നാം ഉപയോഗപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ആരംഭിക്കേണ്ടത് മൈക്രോബയോളജിയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നാം മൈക്രോബയോളജി ആരംഭിക്കുന്നു. താങ്ക് യു.